നമസ്തേ, മഹാഭാരതത്തിലേക്ക് സ്വാഗതം. വിവിധ ജാതി വിഭാഗങ്ങളെ തമ്മിലടുപ്പിച്ച് നേട്ടമുണ്ടാക്കുകയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആദ്യ 5 ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 300-ലേറെ സീറ്റുകൾ നേടി NDA ഭരണമുറപ്പിച്ചതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലെത്തുമ്പോൾ 400-ലേറെ സീറ്റ് NDA ഉറപ്പാക്കുമെന്നും അമിത്ഷാ പറയുന്നു. റെക്കോർഡ് പോളിംഗിന് പിന്നാലെ ജമ്മുകാശ്മീരിലെ ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേഗത്തിൽ നടത്താൻ ആത്മവിശ്വാസം നൽകുന്നതാണ് ഉയർന്ന പോളിംഗ് എന്നും രാജീവ് കുമാർ പറഞ്ഞു. മാണ്ഡി ലോക്സഭാ മണ്ഡലം നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഹിമാചൽ പ്രദേശ് ക്യാബിനറ്റ് മന്ത്രിയുമായ വിക്രമാദിത്യ സിംഗ്. അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 1-ാം തീയതിയാണ് ഹിമാചൽ ജനത വിധി രേഖപ്പെടുത്തുക. സംസ്ഥാനത്തെ 4 മണ്ഡലങ്ങളിലും ഒറ്റത്തവണയായാണ് തെരഞ്ഞെടുപ്പ്. വിവിധ ജാതി വിഭാഗങ്ങളെ തമ്മിലടുപ്പിച്ച് നേട്ടമുണ്ടാക്കുകയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി. ഉത്തർപ്രദേശിലെ ഖോസയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൂർവാഞ്ചൽ ജനത NDAക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ ഹൈന്ദവ വിഭാഗങ്ങളെ തമ്മിൽ തല്ലിക്കാനുള്ള നീക്കമാണ് ഇന്ത്യ സഖ്യം നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹൈന്ദവരിലെ പിന്നോക്ക വിഭാഗങ്ങളെയും മുന്നാക്ക വിഭാഗങ്ങളെയും ഒരുപോലെ ദ്രോഹിക്കുകയാണ് ഇന്ത്യ സഖ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സപ്പാ കോൺഗ്രസ് കാ എൻഡിഎ ഗഠബന്ധൻ സഭീ ജാതിയോ കോ ആപസ് മെ ലഡാ രഹാ ഹൈ. യേ ലോഗ് ചാഹത്തേ ഹൈ ദലിത് ബ്രാഹ്മണ രാജ്പൂത് ഭൂമിഹാർ ചൗഹാൻ ബനിയ യാദവ് മല്ലാ കുർമി കുശ്വാഹ രാജ്ഭർ കുമാർ ഗോണ്ട് കായത് സിന്ധി ആപസ് മേ ഝഗഡാ കർക്കെ കംജോർ ഹോ ജായ ആപ് സോച്ച് രഹേ ഹോംഗേ കി ഇസ്സേ ഇൻഡി ഗഠബന്ധൻ കാ കാ ഫായദാ ഹോഗാ ജബ് സമാജ് കേ ലോഗ് ഏക്ജുട് നഹീ രഹേംഗേ. യുപിയിലെ ഖോസയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. യുപി ജനത NDA സഖ്യത്തിന് വോട്ട് ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ്. സമൂഹത്തെ ഭിന്നിപ്പിക്കാനും അഴിമതി ചെയ്യാനും ഒരുങ്ങിയിറങ്ങിയ ഇന്ത്യ മുന്നണിയെ ജനം തൂത്തെറിയുമെന്നും അദ്ദേഹം പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ജനം. റെക്കോർഡ് പോളിംഗിന് പിന്നാലെ ജമ്മുകാശ്മീരിലെ ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേഗത്തിൽ നടത്താൻ ആത്മവിശ്വാസം നൽകുന്നതാണ് ഉയർന്ന പോളിംഗെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇന്നലെ അനന്ത്നാഗ് രജൌരിയിൽ കൂടി പോളിംഗ് കഴിഞ്ഞതോടെ ജമ്മുകാശ്മീരിലെ 5 ലോക്സഭാ സീറ്റിലും വോട്ടെടുപ്പ് പൂർത്തിയായി. 58% ജമ്മുകാശ്മീരിൽ പോളിംഗ്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണിത്. ആർട്ടിക്കിൾ 370 ഒഴിവാക്കിയ ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയത് കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. മാത്രമല്ല, വളരെ സമാധാനപരമായിരുന്നു ജമ്മുകാശ്മീരിൽ വോട്ടെടുപ്പ്. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള ഭീകരരുടെ ആഹ്വാനമെല്ലാം തള്ളി. സ്ത്രീകൾ ഉൾപ്പെടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയതും ശ്രദ്ധേയമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേഗത്തിൽ നടത്താൻ പ്രചോദനം നൽകുന്നതാണ് ഉയർന്ന പോളിംഗ് ശതമാനമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പ്രതികരിച്ചു. വരുന്ന സെപ്റ്റംബറിന് മുൻപ് ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോടും തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ആവശ്യപ്പെട്ടിരുന്നു. ജനം, ഡൽഹി. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി റിപ്പോർട്ട് ചെയ്ത ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, ഇപ്പോൾ നമ്മൾ ഗൗതത്തിൻ്റെ വാർത്തയിൽ തന്നെ പറഞ്ഞതുപോലെ നിരവധി പേർ ധൈര്യത്തോടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തി എന്നാണ് പറയുന്നത്. നമുക്കറിയാവുന്നതാണ്, പണ്ട് കാലങ്ങളിലെല്ലാം വോട്ട് ചെയ്ത ആ വിരലടയാളമുള്ള വിരൽ മുറിച്ച് കളയുമെന്ന ഭീഷണി പോലും ഭീകരർ മുഴക്കിയിരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്ന് വലിയൊരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ആർട്ടിക്കിൾ 370 പിൻവലിച്ചതുൾപ്പെടെയുള്ള ഘടകങ്ങൾ അതിൽ ഏറെ പങ്കുവഹിക്കുന്നുമുണ്ട്. എങ്ങനെയാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്?
ഗൗതം, കേൾക്കാമെങ്കിൽ നിലവിലെ സാഹചര്യം അനുസരിച്ച് ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ്. നേരത്തെ ഭീകരരെല്ലാവരും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരെയെല്ലാം ആക്രമിക്കും, അല്ലെങ്കിൽ അവർക്ക് ജീവഹാനി ഉണ്ടാക്കുമെന്ന ഭീഷണി ഉൾപ്പെടെ നൽകി വോട്ടിൽ നിന്നും പിന്തിരിപ്പിക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ഇന്ന് ആ സാഹചര്യമില്ല എന്ന് മാത്രമല്ല, വലിയ തോതിൽ കാശ്മീരിൽ വോട്ടെടുപ്പ് നടക്കുകയും ചെയ്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ആത്മവിശ്വാസത്തോടെ അത് പറയുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്? തീർച്ചയായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വലിയൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ അതിന് രാഷ്ട്രീയ ചായ ഉണ്ടെന്ന് പറയുക വയ്യ, സ്വാഭാവികമായും. അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ നേട്ടം തന്നെയല്ലേ NDA സംബന്ധിച്ചിടത്തോളം ഇത്? ഐസൻ, ഇത് തീർച്ചയായിട്ടും BJP സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു രാഷ്ട്രീയ നേട്ടമാണ്. കാരണം ഭാരതത്തിൽ തന്നെ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും കുറച്ച് പോളിംഗ് ശതമാനം ഉണ്ടാകുന്ന ഒരു പ്രദേശമായിരുന്നു ജമ്മു കശ്മീർ എന്നുള്ളത്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഓരോ തെരഞ്ഞെടുപ്പുകളുടെയും ചരിത്രം നോക്കുമ്പോൾ വളരെ കുറച്ച് പോളിംഗ്, അതായത് പലപ്പോഴും 10% താഴെയൊക്കെയാണ് പല ലോക്സഭാ മണ്ഡലങ്ങളിലും ജമ്മുകശ്മീരിൽ 80s 90s ഒക്കെ പോളിംഗ് നടന്നത്. അത് 2000s ഒക്കെ തന്നെ ഏതാണ്ട് സമാനമായ സാഹചര്യമായിരുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്നത് ജമ്മുകശ്മീരിലെ 5 ലോക്സഭാ മണ്ഡലങ്ങളിലും നടന്നിട്ടുള്ള കനത്ത പോളിംഗ് ആണ്. എല്ലാ മണ്ഡലങ്ങളിലും, ശ്രീനഗർ ഒഴികെ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും 50% മുകളിൽ വോട്ടെടുപ്പ് നടന്നിരിക്കുന്നു. ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് ആണ്. 58% ജമ്മുകശ്മീരിൽ പോളിംഗ് നടന്നിരിക്കുന്നത്. നമുക്കറിയാം ജമ്മു റീജിയണിൽ 2 ലോക്സഭാ മണ്ഡലങ്ങളാണ്, ഉദ്ധംപൂർ, അതോടൊപ്പം തന്നെ ജമ്മു മണ്ഡലം. ഇത് കൂടാതെ കശ്മീർ താഴ്വരയിലാണ് പിന്നീട് 3 പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലങ്ങൾ വരുന്നത്. ഒന്ന് ശ്രീനഗർ, മറ്റൊന്ന് ബാരാമുല്ല, മറ്റേത് ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്ന അനന്ത്നാഗ് രജൗരി. അങ്ങനെ ഈ 5 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇത്തവണ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് നടന്നു എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷത നേരത്തെ ഐസൺ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്നത്, അതായത് ആർട്ടിക്കിൾ 370 ഒഴിവാക്കിയതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. 2019 August 5 കശ്മീരിൻ്റെ പ്രത്യേക അധികാരം കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചത്. അതിനുശേഷം ജമ്മുകശ്മീരിൽ പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. ആദ്യമായി കശ്മീരിൻ്റെ പ്രത്യേക അധികാരം ഒഴിവാക്കിയതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ് 5 ലോക്സഭാ മണ്ഡലങ്ങളിലും നടന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായും ജനാധിപത്യത്തിൻ്റെ ആ ഒരു നല്ല നാളുകൾ കശ്മീരിനെ തേടി എത്തുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, അവിടുത്തെ സാധാരണക്കാർക്ക് വോട്ട് ചെയ്യുവാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്നാണ് ഇത് തെളിയിക്കുന്നത്. കാരണം ഭീകരശക്തികൾക്ക് ഇപ്പോൾ പഴയ സ്വാധീനമില്ല. മുൻപ് തെരഞ്ഞെടുപ്പ് നാളുകളിൽ ഭീകരവാദികൾ തോക്കുമായി റോന്ത് ചുറ്റുക, ബൂത്തുകൾ പിടിച്ചെടുക്കുക, ബൂത്തിൽ എത്തുന്ന ആളുകളെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുക, ഇത്തരം കലാപരിപാടികളാണ് ജമ്മുകശ്മീരിൽ ഒരു കാലഘട്ടത്തിൽ നടന്നിരുന്നത്. അതിനാൽ പോളിംഗ് ചെയ്യുന്ന ദിവസങ്ങൾ, അതായത് വോട്ടിംഗ് ദിനത്തിൽ വീടിന് പുറത്തിറങ്ങാൻ പോലും സ്ത്രീകളും അതോടൊപ്പം തന്നെ മറ്റുള്ളവരും ഒക്കെ ഭയന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കശ്മീരിൽ പോളിംഗ് നിരക്ക് അത് വലിയ തോതിൽ കുറഞ്ഞിരുന്നത്. എന്നാൽ കശ്മീരിൻ്റെ പ്രത്യേക അധികാരം മരവിപ്പിച്ചതിന് ശേഷം ജമ്മുകശ്മീരിൽ ഭീകരാക്രമണങ്ങൾ കുറഞ്ഞു, അവിടെ ജനാധിപത്യത്തിൻ്റെ ആ ഒരു വസന്തകാലം വന്നെത്തി എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം. ആ വാദം കൃത്യമായി ശരിവെക്കുന്ന രീതിയിലുള്ള പോളിംഗ് ആണ് ഈ 5 ലോക്സഭാ മണ്ഡലങ്ങളിലും ജമ്മുകശ്മീരിൽ നടന്നിരിക്കുന്നത് എന്നതാണ് വളരെ ശ്രദ്ധേയമായ ഘടകം. ഇത് തീർച്ചയായും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും വലിയ ആത്മവിശ്വാസമാണ്. കാരണം ഇന്നിപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ തന്നെ വലിയ സന്തോഷവും ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, വളരെ ആത്മവിശ്വാസത്തോടെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താമെന്നുള്ളതാണ്. കാരണം കശ്മീരിൽ സെപ്റ്റംബറിന് മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണം. അടുത്ത കാലത്ത് ഈ ആർട്ടിക്കിൾ 370 ചോദ്യം ചെയ്ത് പ്രതിപക്ഷ പാർട്ടികളും മറ്റും നൽകിയ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ആ ഹർജി തള്ളിയിരുന്നു. അത് തള്ളുന്ന ഘട്ടത്തിൽ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനോടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ആവശ്യപ്പെട്ടൊരു കാര്യം സെപ്റ്റംബർ 1 മുൻപ് ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നതാണ്. എന്തായാലും ഈ വലിയ പോളിംഗ് നിരക്ക് അത് കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വലിയ ആത്മവിശ്വാസമാണ്. ഈ ആത്മവിശ്വാസത്തോടുകൂടി ഇനിയും ജമ്മുകാശ്മീർ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പും നടത്താനാകും. ഐസൻ. ശരി ഗൗതം, ജമ്മുകാശ്മീരിൽ ഏറെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് ഗൗതത്തിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അടുത്ത വാർത്തയിലേക്കാണ്. മാണ്ഡി ലോക്സഭാ മണ്ഡലം നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഹിമാചൽ പ്രദേശ് ക്യാബിനറ്റ് മന്ത്രിയുമായ വിക്രമാദിത്യ സിംഗ്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് സർക്കാരിനെ ഭൂരിപക്ഷം ലഭിക്കുമെന്നും വിക്രമാദിത്യ സിംഗ് ജനം TVയോട് പറഞ്ഞു. ഞങ്ങളുടെ പ്രതിനിധി ജിഷ്ണുകൃഷ്ണൻ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്. ഹിമാചൽ പ്രദേശിൽ മാണ്ഡി മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിക്രമാദിത്യ സിംഗ് ഇപ്പോൾ ജനം TVയോടൊപ്പം ചേരുകയാണ്. ജി നമസ്തേ. ജി അബി, ദേർ ഈസ് ഓൺലി ഫ്യൂ ഡേയ്സ് ഫോർ ദ ഇലക്ഷൻ, ഹൗ ഇസ് ദ ക്യാമ്പയിൻ? ദ ക്യാമ്പയിൻ ഈസ് വെരി പോസിറ്റീവ്, വെരി വെരി ഓപ്റ്റിമിസ്റ്റിക്, ആൻഡ് ദ പീപ്പിൾ ആർ ഷവറിങ് അസ് വിത്ത് എ ലോട്ട് ഓഫ് ലവ് ആൻഡ് റെസ്പെക്ട് ആൻഡ് എ ലോട്ട് ഓഫ് എക്സ്പെക്ടേഷൻസ് ഫോർ ദ ഫ്യൂച്ചർ. ഐ ഹാവ് അഷോർഡ് ദ പീപ്പിൾ ദാറ്റ് വി വിൽ വർക്ക് ഓൺ എവറിഥിങ്
whether they are the infrastructure projects, whether they are the development of roads, employment issues of ex-servicemen, and people are giving all the love and respect, and we are very sure of winning this seat with a comfortable margin. And sir, what is the new development project proposal and promises given to the people? We have this area where we are today right now, we are wanting to make a big tunnel in this area. It's called the Bubujo tunnel, which will connect this district with Kullu district in the times to come, and it will shorten the national highway by almost 90 to 100 kilometers. So that is a big project, because for defense purposes also, all the troop movements happens from here, from Pathankot to Leh Ladakh and further to the China border. So it is very important, and we are going to make a smart city in Mandi town in the times to come. And there are other projects also, because Mandi Parliament is one of the largest constituencies in the country. So there are different priorities in different areas. But in this area, the Bubujo tunnel and smart city are the biggest projects that we will implement here in the times to come. And sir, what about the BJP? In 2014 and 19, they will win the all four seat. Now, this time, what do you think? No, this time there are winds of change everywhere. And especially in South India and Northeast India, winds are changing, and I am sure that there they will not even they will come down to zero, and in North India they will come down to half. So the numbers of 400 which they have been speaking about, they are nowhere going to achieve that figure. It is by all mathematics and all logic, they will not cross more than 200 seats. And sir, at last there is a crucial by-election on Vidhan Sabha. What do you think about that? No, that is also important, and with the government, and I mean the Chief Minister and the party president and all the senior leaders are working tirelessly for the win in these by-elections also. We are very sure that we will win majority of seats, and we just need one seat for the government to be stable. So we are very confident that we will win maximum number of seats, and the government will complete its entire tenure of remaining tenure of 3.5 years. Okay, thank you so much. മാണ്ഡി ആ മണ്ഡലം നിലനിർത്താൻ സാധിക്കുമെന്നും ഒപ്പം ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചുകൊണ്ട് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് സർക്കാർ നിലനിൽക്കും എന്നുള്ളതുമാണ് മാണ്ഡിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഒപ്പം ഹിമാചൽ പ്രദേശ് മന്ത്രിയുമായിട്ടുള്ള വിക്രമാദിത്യ സിംഗ് പ്രതികരിച്ചിട്ടുള്ളത്. മാണ്ഡിയിൽ നിന്നും ഉണ്ണി കെ വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം. അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 1-ാം തീയതിയാണ് ഹിമാചലിൽ ജനവിധി രേഖപ്പെടുത്തുക. സംസ്ഥാനത്തെ 4 മണ്ഡലങ്ങളിലും ഒറ്റത്തവണയായാണ് തെരഞ്ഞെടുപ്പ്. കൂടാതെ മറ്റ് 7 സംസ്ഥാനങ്ങളിലെ 57 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അന്ന് തന്നെയാണ് നടക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും ഇത്തരത്തിൽ, അതായത് 57 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു, ഹിമാചൽ പ്രദേശിൽ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു, അത് അവസാനഘട്ട തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഇന്ന് ഏറെ വാർത്താ പ്രാധാന്യമുള്ള നിരവധി സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് നടന്ന ഇടങ്ങളിലും നടക്കാനിരിക്കുന്ന ഇടങ്ങളിലുമായി വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് അമിത്ഷാ ഉൾപ്പെടെ അവകാശപ്പെട്ട ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അവസാനഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നമ്മളോടൊപ്പം അല്പസമയത്തിനുള്ളിൽ ചേരും എന്ന് പ്രതീക്ഷിക്കുന്ന ജിഷ്ണു കൃഷ്ണനും ഇക്കാര്യത്തിൽ കുറെ കൂടെ വിശദമായ വിവരങ്ങൾ നൽകാനുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജിഷ്ണു, കേൾക്കാമോ? തീർച്ചയായും ജിഷ്ണു, ഏത് രീതിയിലാണ് ഹിമാചലിലെ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്, തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുന്നത്? അവസാനഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ്, 1-ാം തീയതിയാണ്, അവസാന തെരഞ്ഞെടുപ്പിനൊപ്പമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്താണ് അവിടെയുള്ള സംഭവ വികാസങ്ങൾ, എന്തൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്? ഐസൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലാണ് ഹിമാചൽ പ്രദേശിലെ 4 മണ്ഡലങ്ങളും ജനവിധി രേഖപ്പെടുത്തുന്നത്. 4 മണ്ഡലങ്ങൾ മാത്രമുള്ള ചെറിയ സംസ്ഥാനമാണ് എങ്കിൽ പോലും ഭാരതത്തിന്റെ രാഷ്ട്രീയ ഭൂപടം അല്ലെങ്കിൽ സാംസ്കാരിക ഭൂപടം പരിശോധിക്കുമ്പോൾ ഏറെ പ്രധാനപ്പെട്ട ഇടമാണ് ഹിമാചൽ പ്രദേശ്. അതുപോലെ തന്നെ ഉയർന്ന ഭൂപ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ ചിന്താഗതി, അവരുടെ വോട്ടിംഗ് പാറ്റേൺ ഏത് രീതിയിലാകും എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ വിവരങ്ങൾ ഹിമാചൽ പ്രദേശിൽ നിന്ന് ലഭിക്കാൻ സാധിക്കും. വളരെ ശക്തമായ പ്രചാരണം BJPയുടെ ഭാഗത്തുനിന്നും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഈ അവസാനഘട്ടത്തിൽ മുൻപോട്ട് പോകുന്നു. ഇനി 3 ദിവസം മാത്രമാണ് പരസ്യ പ്രചാരണത്തിനുള്ളത്. അതുകൊണ്ട് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഡോർ ടു ഡോർ ക്യാമ്പയിനും ഒപ്പം രാവിലെയും വൈകിട്ടുമായി ഈ ജനസഭകളും സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത്. ശക്തമായ വാദപ്രതിവാദങ്ങൾ ഹിമാചൽ പ്രദേശിൽ നടക്കുന്നു. പ്രത്യേകിച്ച് നിലവിൽ ഹിമാചലിൽ ഭരണം നടത്തുന്നത് കോൺഗ്രസ് സർക്കാരാണ്. സംസ്ഥാന സർക്കാർ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ്. അതേസമയം 4-ൽ 3 മണ്ഡലങ്ങളാകട്ടെ എം പി ലോക്സഭാ മണ്ഡലങ്ങളിൽ
ആ ബി ജെ പിയുടെ കൈവശവുമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഹിമാചലിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച്, ഒപ്പം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ നടപ്പാക്കാത്തതുമായി ബന്ധപ്പെട്ടും വലിയ ആരോപണങ്ങൾ ബി ജെ പി ഉന്നയിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കോൺഗ്രസ് ജനങ്ങൾക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകി, എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഒരു സമയം വരെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും വരെ, ജനങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ, വികസന പദ്ധതികൾ നടപ്പാക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ബി ജെ പി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അത് വലിയ പ്രചാരണ വിഷയമായി തന്നെ ബി ജെ പി ഉപയോഗിക്കുന്നു. ഒപ്പം മോദി സർക്കാരിൻ്റെ ജനക്ഷേമ വികസന പദ്ധതികളും ദേശീയ നിലപാടുകളും ഹിമാചൽ പ്രദേശിൽ വലിയ ചർച്ചാ വിഷയം തന്നെയാണ്. അത്തരത്തിലാണ് ബി ജെ പിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത്. കോൺഗ്രസ് ആകട്ടെ നിലവിലെ സുഖ്വീന്ദർ സിംഗ് സുഖു സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച്, അതുമായി ഒരു ബന്ധപ്പെട്ടൊരു പ്രോഗ്രസ് കാർഡ് തയ്യാറാക്കിക്കൊണ്ടാണ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഹിമാചൽ പ്രദേശിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള മണ്ഡലങ്ങൾ എന്നുള്ളത് ഒന്ന് ഹമീർപൂറും മറ്റൊന്ന് മാണ്ഡിയുമാണ്. ഹമീർപൂരിൽ കേന്ദ്രമന്ത്രിയും ബി ജെ പിയുടെ ദേശീയ തലത്തിൽ തന്നെ മുഖവുമായിട്ടുള്ള അനുരാഗ് സിംഗ് ഠാക്കൂർ മത്സരിക്കുന്നു. അദ്ദേഹം ഹമീർപൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ 4 തവണയും വിജയിച്ചു വന്നിട്ടുള്ള എം പി ആണ്. അവിടെ അദ്ദേഹത്തിന് ഇത് 5th term. അതുകൊണ്ട് തന്നെ ഹമീർപൂർ മണ്ഡലം, ഒപ്പം മാണ്ഡിയിൽ ശക്തമായ പ്രചാരണം നടക്കുന്നു. 2019 മാണ്ഡി ഉൾപ്പെടെ 4 മണ്ഡലങ്ങളും ബി ജെ പിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ എം പിയുടെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മാണ്ഡി പ്രതിഭാ സിംഗിലൂടെ പിടിച്ചെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു. അതുകൊണ്ട് ഇത്തവണ മാണ്ഡി നിലനിർത്തുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചും പിടിച്ചെടുക്കുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചും ഒരു വാശിയാണ്. അതുകൊണ്ട് കോൺഗ്രസ് മാണ്ഡിയിൽ കളത്തിലിറക്കിയത് പ്രതിഭാ സിംഗിന്റെ മകൻ വിക്രമാദിത്യ സിംഗിനെയും, ബി ജെ പി കളത്തിലേക്ക് ഇറക്കിയിട്ടുള്ളത് ബോളിവുഡ് സൂപ്പർ താരം കങ്കണ റണൌത്തിനെയുമാണ്. ഇരുവരും തമ്മിലുള്ള ശക്തമായ പ്രചാരണം മാണ്ഡിയിൽ പുരോഗമിക്കുന്നു. 4 മണ്ഡലങ്ങളിലും ശക്തമായ പ്രചാരണങ്ങൾ നടക്കുന്നു. ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നിയമസഭയിലേക്കുള്ള 6 മണ്ഡലങ്ങളിൽ വളരെ നിർണായകമായ ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നു എന്നുള്ളതാണ് ഹിമാചൽ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 6 മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് വിജയം കണ്ടെത്താനാവുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഒരു ഭരണമാറ്റത്തിനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ഭരണമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഇനി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ആദ്യ 5 ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 300+ എൻ ഡി എ ഉറപ്പിച്ചതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലെത്തുമ്പോൾ 400+ എൻ ഡി എ ഉറപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ₹310 पार कर सरकार बना चुके हैं। सरकार बनाने का काम 5 चरण के मतदाताओं ने किया, 6ठे और 7ठे ने 400 पार करना है, 400 पार करना है। ഇന്നത്തെ മഹാഭാരതം ഇതോടെ സമാപിക്കുകയാണ്. നമസ്തേ.